നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിലേക്ക് സ്വാഗതം. ജീവിത പരീക്ഷണങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യന് ദൈവീകമായ ചില പരിഹാരങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദൈവീക സാന്നിധ്യം കുടികൊള്ളുന്ന ഒന്നാണ് രുദ്രാക്ഷം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യമാണ്, അത് സ്പർശിച്ചാൽ കോടി പുണ്യം, അത് ധരിച്ചാൽ അനന്തമായ പുണ്യമാണ് ഫലം. രുദ്രൻ എന്നാൽ ശിവനാണെന്ന് നമുക്കറിയാം. അക്ഷം എന്നാൽ കണ്ണ്. ശിവന്റെ കണ്ണിൽ നിന്നുണ്ടായ കണ്ണുനീർ തുള്ളിയാണ് രുദ്രാക്ഷമായി മാറിയതെന്നാണ് വിശ്വാസം. താരകാസുരന്റെ പുത്രന്മാരായ ത്രിപുരാസുരന്മാർ, അതായത് താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മലി എന്നിവർ ത്രിലോകങ്ങളെയും വിറപ്പിച്ച് സംഹാര താണ്ഡവം ആടിയപ്പോൾ ദേവന്മാർ ഒരു പരിഹാരത്തിനായി ശിവന്റെ സമീപമെത്തി. ത്രിപുരാസുരന്മാരെ എങ്ങനെ വധിക്കണം എന്ന ചിന്തയിൽ കണ്ണടച്ച ധ്യാനത്തിലിരുന്ന മഹാദേവൻ 1000 ദിവ്യവർഷങ്ങൾ ധ്യാനത്തിൽ മുഴുകി. ധ്യാനത്തിൽ നിന്നുണർന്ന മഹാദേവന്റെ കണ്ണിൽ നിന്നും അശ്രുബിന്ദുക്കൾ താഴേക്ക് വീണു. ഈ അശ്രുബിന്ദുക്കൾ വിത്തായി രൂപമെടുക്കുകയും പിന്നീട് രുദ്രാക്ഷ വൃക്ഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പുരാണം. മഹാദേവന്റെ സൂര്യനേത്രത്തിൽ നിന്നും 12 രുദ്രാക്ഷങ്ങളും, ചന്ദ്രനേത്രത്തിൽ നിന്നും 16 രുദ്രാക്ഷങ്ങളും, തൃക്കണ്ണിൽ നിന്നും 10 രുദ്രാക്ഷങ്ങളും ഉണ്ടായി. ഇതിൽ സൂര്യനേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷത്തിന് രക്തവർണ്ണ നിറവും, ചന്ദ്രനേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷത്തിന് വെള്ള നിറവും, അഗ്നിനേത്രത്തിൽ നിന്നും ഉണ്ടായ, അതായത് തൃക്കണ്ണിൽ നിന്നും ഉണ്ടായ രുദ്രാക്ഷത്തിന് കറുപ്പ് നിറവുമായിരുന്നു. വിധിപ്രകാരമുള്ള രുദ്രാക്ഷ ധാരണം പാപത്തെ ഇല്ലാതാക്കുമെന്നും അതുവഴി ദൈവീക സാമീപ്യം ഉണ്ടാകുമെന്നുമാണ് സങ്കല്പം. കഴുത്തിൽ 32, ശിരസിൽ 40, കാതിൽ 6, കൈകളിൽ 12, ഭുജങ്ങളിൽ 16, കണ്ണിൽ 1, ശിഖയിൽ 1, വക്ഷസ്ഥലത്ത് 108 എന്ന രീതിയിൽ രുദ്രാക്ഷം ധരിക്കാനായാൽ അത് സാക്ഷാൽ പരമേശ്വരനാകുന്നു എന്ന് നാരദനോട് നാരായണ മഹർഷി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ദേവീ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വിധിപ്രകാരമല്ലാതെ രുദ്രാക്ഷം ധരിച്ചാൽ ഗുണത്തേക്കാൾ ഉപരി ദോഷം ഭവിക്കും. രുദ്രാക്ഷ വിത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരിണാമത്തിന്റെയും രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. രുദ്രാക്ഷമാല ധരിക്കുന്നതിന് മുൻപ് അത് ധരിക്കാൻ ചില വിധികൾ പൂർവികർ അനുശാസിച്ചിട്ടുണ്ട്. രുദ്രാക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയായ രുദ്രാക്ഷമാണോ എന്ന് പരിശോധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ. രുദ്രാക്ഷമെന്ന് തോന്നുന്ന അനേകം കായകൾ ഇന്ന് വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. അതിൽ ഭദ്രാക്ഷവും കാരയ്ക്ക കുരുവുമെല്ലാം ഉൾപ്പെടും. യഥാർത്ഥ രുദ്രാക്ഷമാണെങ്കിൽ 2 നാണയങ്ങൾക്കിടയിൽ വെച്ചാൽ കറങ്ങുന്നത് കാണാം. നെല്ലിക്ക വലുപ്പമുള്ള രുദ്രാക്ഷമാണ് ധരിക്കാൻ ഏറ്റവും ഉത്തമം. എന്നാൽ പുഴുക്കുത്തുള്ളതും വിണ്ടു പൊട്ടിയതും ദ്രവിച്ചു പോയതുമായ രുദ്രാക്ഷങ്ങൾ ഒരിക്കലും ധരിക്കാനായി തിരഞ്ഞെടുക്കരുത്. രുദ്രാക്ഷമാല തയ്യാറാക്കുമ്പോൾ ഒരേ മുഖ രുദ്രാക്ഷം കൊണ്ടുള്ള മാല വേണം തയ്യാറാക്കേണ്ടത്. പല മുഖ രുദ്രാക്ഷം കൊണ്ടുള്ള മാല ഒരേ മുഖ രുദ്രാക്ഷം കൊണ്ടുള്ള മാലയുടെ അത്രയും ഫലം നൽകില്ലെന്നാണ് പറയുന്നത്. അതുപോലെ കഴുത്തിലണിയുന്ന മാല ജപിക്കുവാൻ ഉപയോഗിക്കരുത്. ജപിക്കുന്ന മാല കഴുത്തിലണിയുവാനും ഉപയോഗിക്കരുത്. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് രുദ്രാക്ഷം. രുദ്രാക്ഷത്തിൽ ശിവചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. രുദ്രാക്ഷ ധാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കവചം പോലെ നിൽക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്ന് മാത്രമല്ല, ബുദ്ധി, ക്ഷമ, ആത്മവിശ്വാസം എന്നിങ്ങനെ പല ഗുണങ്ങളും രുദ്രാക്ഷം പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുന്നത് വഴി ഹൃദയത്തിനെയും തലച്ചോറിനെയും മറ്റ് അനുബന്ധ അവയവങ്ങളെയും ആരോഗ്യകരമായി നിലനിർത്തുന്നു. പക്ഷേ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രമേ അതിൻ്റെതായ ഫലം ലഭിക്കുകയുള്ളൂ എന്നോർക്കുക. പുരാതന കാലം മുതൽക്കേ ഭാരതത്തിലെ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ചു നടന്നിരുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രുദ്രാക്ഷമണികളിൽ കാണുന്ന വരകളുടെ അടിസ്ഥാനത്തിലാണ് രുദ്രാക്ഷം ഏതു തരത്തിലുള്ളതാണെന്ന് മനസ്സിലാകുന്നത്. രുദ്രാക്ഷത്തിന്റെ പുറത്ത് ഒരു വര മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഏകമുഖി രുദ്രാക്ഷമാണ്. ഇതിൽ 2 കാണുന്നുണ്ടെങ്കിൽ അത് ദ്വിമുഖി രുദ്രാക്ഷം എന്നറിയപ്പെടുന്നു, അതായത് 2 രുദ്രാക്ഷം. ഇങ്ങനെ ത്രിമുഖി, ചതുർമുഖി, പഞ്ചമുഖി, ഷൺമുഖി, സപ്തമുഖി, അഷ്ടമുഖി, നവമുഖി, ദശമുഖി, ഏകദശമുഖി, അങ്ങനെ 1 മുതൽ 21 മുഖികൾ വരെ ലഭ്യമാണ്. വളരെ അമൂല്യമായതും ലഭിക്കാനേറെ ദുഷ്കരവുമായ രുദ്രാക്ഷങ്ങളിലൊന്നാണ് ഏകമുഖി രുദ്രാക്ഷം. മഹാദേവൻ സ്വയം ഈ രുദ്രാക്ഷത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം.
പഞ്ചമുഖി രുദ്രാക്ഷം ഏറെ പ്രചാരത്തിലുള്ളതാണ്. ഏറ്റവും ജനപ്രിയവും എളുപ്പത്തിൽ ലഭ്യമായവയുമാണ് പഞ്ചമുഖി രുദ്രാക്ഷങ്ങൾ. അതുപോലെ വിദ്യാർത്ഥികൾ ഷൺമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. രണ്ട് രുദ്രാക്ഷങ്ങൾ ചേർന്നിരിക്കുന്ന ഗൗരീശങ്കര രുദ്രാക്ഷം, ഗണപതിയുടെ തുമ്പിക്കൈ പോലെ തോന്നിക്കുന്ന ഗണേശ രുദ്രാക്ഷം, ഇവയെല്ലാം വളരെ വിരളമായി മാത്രമേ ലഭിക്കാറുള്ളൂ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാം. മഹാദേവന് തന്റെ ഭക്തരിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദേവനെന്നോ അസുരനെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ എന്ന വേർതിരിവില്ല. നിഷ്കളങ്കമായ ഭക്തിയാണ് പ്രധാനം. വിധിപ്രകാരമുള്ള രുദ്രാക്ഷ ധാരണം ഏവരുടെയും ജീവിതം പൂർണ്ണമായും ഭയരഹിതവും പ്രകാശപൂർണവുമാക്കുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. രുദ്രാക്ഷം ധരിക്കുന്നതിന് മുൻപ് രുദ്രാക്ഷത്തിനെ കുറിച്ച് അറിവും ജ്ഞാനവും നേടിയ വിശ്വാസയോഗ്യമായ ആരിൽ നിന്നെങ്കിലും ഉപദേശം സ്വീകരിച്ച ശേഷം ധരിക്കുന്നതായിരിക്കും ഉത്തമം. യഥാർത്ഥ രുദ്രാക്ഷം വെള്ളത്തിലിട്ടാൽ മുങ്ങി താഴേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ രുദ്രാക്ഷം പ്രകൃതിദത്തമായതല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും പറയുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. ഇലോകാർപ്പസ് ഗാനിട്രസ് എന്നാണ് രുദ്രാക്ഷ വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം. നേപ്പാളിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലുമാണ് കൂടുതലായും രുദ്രാക്ഷ മരം കാണപ്പെടുന്നത്. വളരെ അപൂർവമായി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും കാണുന്നുണ്ട്. ഇതുകൂടാതെ ഇന്തോനേഷ്യ, മ്യാൻമാർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും രുദ്രാക്ഷ മരം വളരുന്നുണ്ട്. രുദ്രാക്ഷം ഒരിക്കലും പരസ്പരം മാറി ഉപയോഗിക്കരുത്. അതായത് ഒരാൾ ധരിക്കുന്ന രുദ്രാക്ഷം മറ്റൊരാൾ എടുത്ത് ധരിക്കാൻ പാടില്ല. എല്ലാ അശുദ്ധികളിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് രുദ്രാക്ഷം. എന്നിരുന്നാലും ആ രുദ്രാക്ഷത്തെയും മാസത്തിലൊരിക്കൽ ശുദ്ധി വരുത്തണം. തിളപ്പിച്ചാറ്റിയ നാൽപ്പാമര കഷായത്തിൽ 4-5 മണിക്കൂർ നേരം രുദ്രാക്ഷം ഇട്ടുവെക്കണം. അതിനുശേഷം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി തുടച്ചുണക്കിയ ശേഷം ശുദ്ധമായ എള്ളെണ്ണയിൽ നിക്ഷേപിക്കുക. ആവശ്യത്തിന് എണ്ണ പിടിച്ചു കഴിഞ്ഞാൽ തുടച്ചുണക്കി ധരിക്കാവുന്നതാണ്. പഞ്ചഗവ്യങ്ങൾ ഉപയോഗിച്ചും രുദ്രാക്ഷം ശുദ്ധി വരുത്താറുണ്ട്. ശുദ്ധീകരിക്കാതിരുന്നാൽ രുദ്രാക്ഷത്തിന്റെ ഫലസിദ്ധി കുറയാനിടവരും. വേണ്ട രീതിയിൽ പരിപാലിക്കുന്ന രുദ്രാക്ഷം 1000 വർഷം കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറയുന്നത്. രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള ചില അറിവുകളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.